പൊതുവായി ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം അത് തന്നെയാണ്. അതാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയായാലും ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷനെതിരെയൊക്കെ ആയാലും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം അതാണ്. ഒരു സംഭവം നടക്കുമ്പോൾ താങ്കൾ പറയുന്നു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ട് തന്നെ ഈ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോൾ ഈ പറയുന്ന ജീവനക്കാരുടെ കുറവുകൾ ഒരു കാരണമായിട്ടുണ്ടാകാം. ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഉണ്ട്, അതിനനുസരിച്ചുള്ള ജീവനക്കാരില്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ നമുക്ക് ജനങ്ങളുടെ ജീവനിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, കാരണം പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്താനുള്ള ഒരു മാൻ പവർ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു സ്ഥലത്ത് പരിശോധന കഴിഞ്ഞ് അവിടെ തിരിച്ച് വരാൻ സമയങ്ങളെടുക്കും, അപ്പോഴത്തേനും വീണ്ടും അവർ അത് തുറന്നിരിക്കും. ഇത് ജനങ്ങൾ കുറച്ചും കൂടെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നല്ല ആഹാരം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ കഴിക്കേണ്ട ആഹാരം ഏത് സാഹചര്യത്തിലാണത് ഉണ്ടാക്കുന്നത്, ഏത് സാഹചര്യങ്ങളിലാണ് വിളമ്പുന്നത്, അത് വിളമ്പുന്ന ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ മേശയെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് അറിയാനുള്ള സാഹചര്യം നിലവിലില്ലല്ലോ സാർ. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഈ ഹോട്ടലുകൾക്കും ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കും അല്ലേ? ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി എങ്ങനെ അത് ഉറപ്പുവരുത്തും? തീർച്ചയായും അത് ചില പരിമിതികളുണ്ട്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഹോട്ടലുകളുടെ അടുക്കള കുറച്ചും കൂടി ഓപ്പൺ പാൻട്രി സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വരുന്ന ആഹാരം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് അടുക്കള കാണാൻ ഉള്ള ഒരു സാഹചര്യം നിയമം മൂലം ഉണ്ടാകണം. അത് തടയപ്പെടാൻ പാടില്ല. കാരണം നല്ല ആഹാരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ആഹാരം ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു അവകാശം നമ്മൾക്കുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാരവാഹികളുണ്ട്. ഇവരെല്ലാം കൂടെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് അത് നടപ്പിലാക്കാം. താങ്കൾ പറഞ്ഞ ശരിയാണ്, വിഷമുള്ള ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ഒരാള് കോഴിയുടെ വഴക്കമോ ഇറച്ചിയുടെ വഴക്കമോ അപ്പൊ അറിയാൻ മാർഗമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ശുചിത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മയണൈസിന്റെ കാര്യം പറഞ്ഞു. മയണൈസ് ഇപ്പൊ ഇന്ന് മുതൽ എഗ്ലെസ് മയണൈസ് രംഗത്തിറക്കാൻ പോകുന്നുണ്ട്. മുട്ടയുടെ വെള്ള 2 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രോട്ടീനാണ്, അതിനകത്ത് ബാക്ടീരിയ മില്യൺസ് ആവും, പെരുകും, ഭയങ്കരമായിട്ട് പെരുകും. അത് ഓൺലൈൻ ഓർഡർ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തേ പിന്നെയും 3 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഫുഡ് പോയ്സൺ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ബാധിക്കപ്പെടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.